ഹായ് ഗൈസ്, അപ്പൊ ഞാൻ എന്റെ വീഡിയോയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ ചാനലാരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അപ്പൊ ഇന്ന് ഞാൻ പറയുമ്പോൾ വികടകുമാരന്റെ റിവ്യൂ ആണ്. നേരത്തെ തന്നെ കുട്ടനാട് മാർപ്പാപ്പയുടെ റിവ്യൂല് ഞാൻ ശാന്തികൃഷ്ണ മാമിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. അപ്പൊ അതിന് ക്ഷമാപണം. വികടകുമാരന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഇതിന്റെ ടാഗ് ലൈൻ ബ്രില്യന്റ് ഇഡിയറ്റ്. ഇതിലെ നായകൻ എന്ന് പറയുന്നത് ബ്രില്യന്റ് ആണ്, പക്ഷെ അയാൾ ഒരു ഇഡിയോട്ടിക് വേയിലൂടെയാണ് കേസ് സോൾവ് ചെയ്യുന്നത്. വികടകുമാരന്റെ ഷോണ്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ കോമഡിയും ഉണ്ട്, അതോടെ തന്നെ ത്രില്ലറും ഉണ്ട്. യു ഹാവ് ബോത്ത് ദി എലമെന്റ്സ്. ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ബോബൻ സാമുവലാണ്. അതായത് ഇതിന്റെ ഫിഫ്ത് സിനിമയാണ്. ജനപ്രിയൻ, റോമൻസ്, ഹാപ്പി ജേണി, ഷാജഹാനും പരീക്കുട്ടിയും എന്നീ നാല് സിനിമകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും സിനിമ ചെയ്യുകയാണ്. അതാണ് ഈ വികതകുമാരൻ. അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ സിനിമയാണ്. ഇദ്ദേഹത്തിന്റെ മുൻ സിനിമകളായ ഷാജഹാനും പരീക്കുട്ടിയും പിന്നെ റോമൻസ് ഇവരുടെ സിനിമകളിലൊക്കെ വൈ വി രാജേഷിന്റെ ഒരു തിരക്കഥ സാന്നിധ്യമുണ്ട്. വൈ വി രാജേഷാണ് റോമൻസ് എന്ന കഥ എഴുതിയത്. അത് മാത്രമല്ല, വൈ വി രാജേഷിനാണ് മരുഭൂമിരാന, ത്രീ കിങ്സ്, ഗുലുമാല്, സൈലൻസ്. അപ്പോൾ വൈ വി രാജേഷ് കോമഡി സിനിമകൾ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ സസ്പെൻസ് മൂവീസും വൈ വി രാജേഷ് എഴുതിയിട്ടുണ്ട്. ഇതിന് കാസ്റ്റിംഗ് കൂടെ നോക്കുകയാണെങ്കിൽ സഹോകളുണ്ട്. സഹോ എന്ന് വെച്ചാൽ നമ്മുടെ കട്ടപ്പന ഋതുഭൂഷൻ ചർമ്മജനും അതുപോലെ തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണനും, അവരുടെ ഒപ്പം മാനസ രാധാകൃഷ്ണൻ ഉണ്ട് നായികയായിട്ട്, ഇന്ദ്രൻസ് ഉണ്ട്, സുനിൽ സുഗത ഉണ്ട്, റാഫി ഉണ്ട്, ബൈജു ഉണ്ട്, ജയൻ ചേർത്തൽ ഉണ്ട്, എല്ലി നിർമ്മാതാവ് അരുൺ ഘോഷ് ഒരു സിഎയുടെ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്, മീൻ എസ് ഐ സി. പിന്നെ രണ്ടിലേതോ, ഞാനിപ്പോൾ എനിക്ക് കറക്റ്റ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതില് ബോബൻ സാമുവൽ ചെറിയൊരു പാട്ട് സീനിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഇന്ദ്രൻസ് അവരൊക്കെ ഉണ്ട്. പിന്നെ ഉള്ള പിന്നത്തെ മെയിൻ കാസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ പിന്നെ മറ്റേ 1983 മുന്നിൽ ഉള്ള അമ്മയായിട്ട് വന്ന അവരുണ്ട്. പിന്നെ ചേച്ചിയായിട്ട് ചേച്ചിയായിട്ടൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്. പെൺകുട്ടിയൊന്നും മഴമുള്ള പരിണയം സീരിയലിൽ അഭിനയിച്ച കുട്ടി. ഇത്രയും പേരൊക്കെ ആണെങ്കിലും ഇതിൽ മെയിൻ കാസ്റ്റ്. പിന്നെ ഈ സിനിമ ബേസിക്കലി എന്താ പറയുക, പറയുന്നത് ഒരു വക്കീലിന്റെ കഥയാണ്. അതായത് കേസുകളൊന്നും കിട്ടാതെ, വലിയ വലിയ കേസുകളൊന്നും കിട്ടാതെ ചെറിയ ചെറിയ കേസുകൾ കിട്ടുന്ന വക്കീലിന് ഒരു ദിവസം ഒരു വലിയ കേസ് വരികയും അയാളെ അത് ഏറ്റെടുക്കുകയും അതിനുശേഷം അയാൾ നേരിടുന്ന പല പ്രശ്നങ്ങളും. എന്റെ ഫസ്റ്റ് തുടക്കം ആദ്യം ഇവർ കാണിക്കുന്നത് അത് നമുക്കറിയാം. ഇപ്പോൾ റോമൻസിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം ആദ്യം ഒരു 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 ത്രില്ലർ മൂഡിലാണ് തുടങ്ങുന്നത്. അതായത് ഒരു നമ്മുടെ റോമൻസിലെ അച്ഛനായിട്ട് വന്ന ആളുണ്ടല്ലോ അരുൺ ഘോഷ്, അദ്ദേഹം ആദ്യം മരിക്കുകയാണ് ആക്ച്വലി ആ റോമൻസിന്റെ ഫസ്റ്റ് സീനില്. ഈ അരുൺ ഘോഷാണ് ഈ സിനിമ നിർമ്മിച്ചത്. ഇതും റോമൻസും ഒക്കെ അദ്ദേഹമാണ് നിർമ്മിച്ചത്, അദ്ദേഹവും ബിജോയ് വി ചന്ദ്രനും. അപ്പോൾ ഇതിലും ഫസ്റ്റ് കേരള തമിഴ്നാട് ബോർഡറിൽ ഒരു പ്രശ്നം നടക്കുന്നു. അത് അതിൽ പക്ഷേ അരുൺ ഘോഷിന് ഇൻവോൾവ്മെന്റ് ഇല്ല. ആ പ്രശ്നം കഴിഞ്ഞ് പിന്നെ അത് വീണ്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് പിന്നെ പിന്നെ മലയാറ്റൂരാണ്. അവിടുത്തെ കോട്ടും അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ സിനിമയിൽ കഥ വെച്ച് നോക്കുകയാണെങ്കിൽ കഥ കുഴപ്പമില്ല. പിന്നെ ഇതിൽ ആക്ടിങ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ലപോലെ ചെയ്തു. പിന്നെ മൊത്തത്തിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ലൊരു സിനിമയാണത്. കാരണം ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ത്രില്ലർ എന്നൊരു എലമെന്റ് ഉണ്ട്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇതിൽ വേറൊരു ഘടകം നമ്മൾ നോക്കേണ്ടത് ചിരിക്കാൻ കുറേ ഉണ്ട്. ഇപ്പോൾ വൈ വി രാജേഷ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ സൈലൻസ് ഫുൾ എന്താ പറയുക ഒരു 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 സസ്പെൻസ് ത്രില്ലർ മൂഡിലാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ റോമൻസ് എടുത്ത് നോക്കിയാലും അത് കോമഡി ഉണ്ട്, ത്രില്ലറും ഉണ്ട്. പക്ഷെ ത്രീ കിങ്സ് ഗുലുമാനൊക്കെ ഫുൾ കോമഡിയാണ് മരുഭൂമിരാന. പക്ഷെ ഇത് വികതകുമാരൻ എന്ന് പറയുന്നത് ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ എനിക്കൊരു റോമൻസ് കണ്ട ഫീലാണ് കിട്ടിയ. അതുപോലെ ഒരു കോമഡിയും ഉണ്ട്, അതുപോലെ തന്നെ ത്രില്ലറും ഉണ്ട്. രണ്ട് ഷോൺറേസും എന്താ പറയുക നല്ലപോലെ ഇവര് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ പാട്ടും അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഇതിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ദ വേ ദേ ഹാവ് മേഡ് ദിസ് ഫിലിം ഇസ് ഗ്രേറ്റ്. പടം എന്തായാലും ഒട്ടുമില്ല, ഹിറ്റാകും. പിന്നെ ബൈജുവിടെ റോൾ എടുത്തു വരേണ്ടതാണ്. കാരണം എന്താ പറയുക, ബൈജുവിൻ്റെ കഥാപാത്രം പ്രേക്ഷകരൊക്കെ ഒരു ചിരിപ്പിച്ചു. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ബൈജുവിനെ കൊണ്ടൊരു ബൈജു ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതും കോടതി കൊടുക്കാനായിട്ട്. ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ശരിക്കും നിങ്ങൾ ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഈ പടത്തിൽ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും അടിയും അതുപോലെ തന്നെ ഒരു ത്രില്ലർ മൂഡും ഒക്കെ ഉണ്ടെങ്കിലും ഒരു 60% ചിരിക്കാനുണ്ട്, അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. ഇതിന്റെ വേ ഓഫ് പ്രസന്റേഷൻ നല്ലത് തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഒരു ഒരു ഇതുപോലത്തെ ഒരു വേ ഓഫ് പ്രസന്റേഷൻ മറ്റു വൈ വി രാജേഷിന്റെ തിരക്കഥയിൽ നമ്മൾ കണ്ടതെന്നാണോ അതൊക്കെ മേലെന്ന് പറയും. ഇപ്പോൾ മരുഭൂമിരാനയിൽ കണ്ട ഒരു ടൈപ്പ് ഓഫ് കോമഡി അല്ലേ ഇതിൽ ഉപയോഗിച്ചത്. ഇതിൽ അതിൽ കുറച്ചും കൂടി അതിൽ നിന്നും മെച്ചപ്പെട്ട ഒരു സ്ക്രീൻ പ്ലേ ആണ്. പക്ഷെ വൈ വി രാജേഷിന്റെ എല്ലാ തിരക്കഥകളും കൊള്ളാം. പിന്നെ ഡയറക്ഷൻ വൈസ് കുഴപ്പമില്ല. ബോബൻ സാമുവൽ അദ്ദേഹത്തിന്റെ
പരമാവധി ശ്രമിച്ചു ഒരു നല്ല സിനിമ എടുക്കാൻ അദ്ദേഹത്തെ കൊണ്ട് ഒരു നല്ല സിനിമ ഡയറക്ടറിന് അദ്ദേഹത്തിന് സാധിച്ചു. പിന്നെ വൈ വി രാജേഷിന് ഒരു നല്ലൊരു കഥ തരാൻ സാധിച്ചു. അതേമാതിരി ഞാൻ പറഞ്ഞു ഈ സിനിമയിൽ എല്ലാവരും അവരുടെ വർക്ക് ബെസ്റ്റ് ട്രൈ ചെയ്ത് പ്രേക്ഷകനെ രസിപ്പിക്കാനായിട്ടും ഒരു നല്ലൊരു കോമഡി ത്രില്ലർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കാണുക, കണ്ടിരിക്കാം, അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല. ഇത്തിരി അടിയടിയൊക്കെ ഉണ്ടെങ്കിലും ചിരിക്കാൻ കുറേ ഉണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വിളിച്ചു.